ഹായ് ഗൈസ് എന്തെല്ലാം ചെങ്കവച്ചവർക്ക് നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എന്തെന്ന് എല്ലാ കൂട്ടർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ ഒരു വിശ്വാസം, അതായത് നമ്മുടെ ഫ്രീഫയർ നമ്മുടെ ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ച് വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം ഏതാണ്ട് ഒരുപാട് കാലമായി നമ്മുടെ ഫ്രീഫയർ ഇന്ത്യ സെർവറിലെ കാര്യങ്ങൾ ബാൻ ആയിട്ട് ഫൈനലി ഇപ്പോൾ തിരിച്ച് വരാനായിട്ട് പോവുകയാണ്. ഇത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാരെങ്കിലും ഈ ഒരു പോസ്റ്റർ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം. സംഭവം പറ്റുന്നില്ല, യു പി ഗവൺമെൻറ് ഇപ്പോൾ ഇ സ്പോർട്സിനെ വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ കുറച്ച് ഫോട്ടോസും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഗൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഗൈസ് ഇ സ്പോർട്സ് എന്നത് എല്ലാ കൂട്ടർക്കും അറിയായിരിക്കും, ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇനിയുള്ള ശേഷം ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വിഭാഗമാണ് ഗൈസ് ഇ സ്പോർട്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം ക്രിക്കറ്റ്, ഫുട്ബോൾ, സോ അങ്ങനത്തെ സ്പോർട്സ് പോലെ ഇ സ്പോർട്സും ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു കൂടിക്കാഴ്ചയുടെ, അതായത് ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയ ഒരു കൂടിക്കാഴ്ചയുടെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഗൈസ് നിങ്ങൾക്കറിയാം ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുൻപ് 2019 ആണെന്ന് തോന്നുന്നു ഗൈസ്, ആ രണ്ട് വർഷങ്ങളിൽ ഏറ്റവും മികച്ച ഇ സ്പോർട്സ് ഗെയിം ആയിരുന്നു ഗൈസ് നമ്മുടെ ഫ്രീഫയർ എന്ന് പറയുന്നത്. സോ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള, അതായത് ഒരുപാട് പേര് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം കൂടിയായിരുന്നു ഫ്രീഫയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം നിലവിൽ നമ്മുടെ നോർമൽ ഫ്രീഫയർ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലില്ല. സോ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ആ ഒരു ഫ്രീഫയർ തിരിച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം ഫ്രീഫയർ ടീംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ ഇത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മെയിൻലി ഇ സ്പോർട്സ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തിട്ട് ഉറപ്പായിട്ടും ഫ്രീഫയറും അതിൽ ഉൾപ്പെടുന്ന ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് ഫ്രീഫയർ കാര്യങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാമായിരുന്നു നമ്മുടെ ഫ്രീഫയറിൽ എല്ലാ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരുന്നതാണ്. ഇപ്പോൾ നവംബറിലായിട്ട് നമ്മുടെ ഫ്രീഫയറിലേക്ക് FFWS ഫ്രീഫയർ വേൾഡ് സീരീസ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രീഫയറിലെ തന്നെ ഏറ്റവും വലിയ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ ഈ സ്പോർട്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഫൈനലി ഏതാണ്ട് 99% കൺഫേം ആയിട്ടുണ്ട് നമ്മൾ ഇന്ത്യ സെർവറിലേക്ക്. സോ ഇന്ത്യ സെർവറിലേക്കല്ല, ഇന്ത്യയിൽ നമ്മുടെ ഫ്രീഫയർ തിരിച്ചു വരാണ്ട് പോവുകയാണ്. നമ്മുടെ പബ്ജി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നതുപോലെ ഉടനെ തന്നെ നമ്മുടെ ഫ്രീഫയറും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര കൂട്ടരെ ഈ ഒരു ഫ്രീഫയർ കാര്യങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഗെയിം കളിക്കും ഇല്ലെന്ന് ഉറപ്പായിട്ടും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഇതിലൂടെ ഇത്ര മാത്രമേ ഉള്ളൂ, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുന്ന ഇതിലൂടെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്ക് അല്ലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ഫ്രീഫയർ തിരിച്ചു വരുന്ന സമയത്തായിട്ട് നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് വന്നതോടൊപ്പം തന്നെ പണ്ട് നമുക്ക് റെഡിയും കൂടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഒരുപാട് യൂസേഴ്സിനെ മാക്സിമം അവർ പിടിച്ചിരുത്താൻ വേണ്ടി ഒരുപാട് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ മാത്രം മറ്റു വീഡിയോ കണ്ടുകൂട്ടാം. അതുവരെയ്ക്കും ബൈ ബൈ.